നമ്മുടെ വിഷമങ്ങളുടെ പേരിലും വിഷമങ്ങളുടെയോ സങ്കടങ്ങളുടെയോ മുന്നിൽ ചിലപ്പോൾ നമ്മൾക്ക് അറിയാതിരിക്കണം. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കറിയണം, സുജൂദിൽ നമ്മൾക്കറിയണം. സങ്കടങ്ങളുടെ മുന്നിൽ കരയാതെ കഴുത്തുള്ളവരായി നമ്മളെ നിർത്തുന്നതും സുജൂദിൽ കരയുന്ന ഒരു ചെറിയ കുട്ടിയെ പോലെ ആക്കിയിരുന്നതും ഒരേ ഇമാനാണ്. കാരണം അള്ളാഹുവിന്റെ മുന്നിൽ യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ കരയാം, യാതൊരു തടസ്സമില്ലാതെ കരയാം. എത്രയും പറയാം, എത്രയും പ്രശ്നങ്ങളും പറയാം, യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ കരയാം. ഒരു ചെറിയ എൽ സ്കൂളിൽ ഓട്ട മത്സരം നടക്കണം. അപ്പൊ 10 കുട്ടികൾ ഓടാൻ നിൽക്കുന്നുണ്ട്. അതിൽ ഒരു കുട്ടി വല്ലാതെ കണ്ണു ചിമ്മി പ്രാർത്ഥിക്കുന്നുണ്ട്, കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അവൻ തോറ്റുപോയി. തോറ്റുപോയി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിലേക്ക്. അപ്പൊ അവന്റെ ടീച്ചർ അവൻ്റെ അടുത്ത് കൂടി വന്നിട്ട് പറഞ്ഞു, മോനെ മോൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് തോറ്റല്ലേ, സാറില്ല കേട്ടോ, അടുത്ത കളിയിൽ നോക്കാം. അപ്പൊ ആ കുട്ടി ടീച്ചറെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, പിന്നെയോ ഞാൻ തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ടീച്ചർ നോക്കി ഞാൻ കരയുന്നുണ്ട്. ടീച്ചർ അവരെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീയാണ് ജയിച്ചത്, നീ തോറ്റാലും കരയാത്തൊരു കരുത്തുണ്ടല്ലോ, അതൊരാൾക്ക് കൈവരുന്നത് ആ മഹാശക്തിയുമായി ജീവിതത്തിനെ ബന്ധിപ്പിച്ചു നിൽക്കുമ്പോഴാണ്. തോറ്റാലും കരയില്ല, തോറ്റുപോകുന്ന മനുഷ്യനും. പക്ഷെ അവരെ നമ്മൾ കൈവിടാനും പറയും. മാർക്ക് കുറഞ്ഞ നിങ്ങളുടെ കുട്ടിയെ ഇങ്ങനെ ചെറുത്ത് പിടിച്ചിട്ട് സാറുകളാ അടുത്ത പരീക്ഷയ്ക്ക് നോക്കാമെന്ന് പറഞ്ഞു, ജീവിതത്തിൽ ഒരു കാലത്തും അവർ നിങ്ങളെ വിട്ടുപോകുന്നു. തോറ്റുപോയ ഒരാളിങ്ങനെ ചെറുത്ത് പിടിച്ചിട്ട് സാറുകളാ, തെറ്റ് ചെയ്തൊരു മനുഷ്യന് തെറ്റുപറ്റിപ്പോയ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെറുത്ത് പിടിച്ചിട്ട് സാറുകളാ എന്ന് പറഞ്ഞു, അയാൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ വിട്ടു. തോറ്റ മനുഷ്യരുടെ കൂടെ നിൽക്കാൻ, കരയുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കാൻ, വീണുപോയ മനുഷ്യരുടെ കൂടെ നിൽക്കാൻ, മണ്ണ് പുരണ്ട മനുഷ്യരുടെ കൂടെ നിൽക്കാൻ ഖുർആൻ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. മത്തറബ, മത്തറബ എന്ന് പറഞ്ഞാൽ എന്താണ്, മണ്ണ് പുരണ്ടു എന്നാണ്. ആർക്കാണ് മണ്ണ് പുരണ്ടത്? വീടില്ലാത്ത ഒരു മേൽക്കൂരില്ലാത്തവർക്കാണ് മണ്ണ് പുരണ്ടത്. ആ മനുഷ്യരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയാതെ. രണ്ടാളുകൾ ഹിമാലയത്തിലേക്ക് പോയതായിരുന്നു, നല്ല രാത്രിയാണ്, നല്ല തണുപ്പാണ്, മരം കോച്ചുന്ന തണുപ്പാണ്, മഞ്ഞു മഴയാണ്. അങ്ങനെ അവരിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ചെറിയ വെളിച്ചം അവരുടെ കയ്യിൽ. അപ്പൊ വഴികൾ അവരങ്ങനെ കിടക്കുന്നു. അപ്പൊ ഈ രണ്ടാളിൽ ഒരാൾ താഴെ ഇരുന്നിട്ട് ഇയാളിങ്ങനെ തിരുമ്മി കൊടുത്തു കയ്യിൽ. ചൂടായാലും ഇയാൾക്ക് ജീവൻ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എത്ര തിരുമ്മിട്ട് ഇയാൾ അറിയുന്നില്ല. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, നമുക്ക് പോവാം, പോയിട്ടില്ലെങ്കിൽ നമ്മളും അയാളെ പോലെയാവും. പക്ഷെ ഇയാൾക്ക് അവിടെ നിന്ന് എണീക്കാൻ പോലും കഴിഞ്ഞില്ല. ഇയാൾ ഇയാൾക്ക് നിങ്ങൾ തിരുമ്പി കൊടുക്കാണ്, മറ്റേയാൾ കൊടുക്കുന്നു. കുറെ സമയം തിരുമ്പിട്ടും ഇയാൾക്ക് അനക്കില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ അവിടെ ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്നില്ല. ഇയാൾ ഈ കിടക്കുന്ന മനുഷ്യനെ തോളിലിട്ടിട്ട് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ആ നടത്തത്തിന്റെ വേഗത കാരണം ഇയാളുടെ ശരീരം ചൂടാകാൻ തുടങ്ങി. ഷോൾഡറിലെ ചൂട് കാരണം ആ മുകളിൽ കിടക്കുന്ന മനുഷ്യന് ചൂട് തട്ടി. അയാൾ മെല്ലെ അനങ്ങാൻ തുടങ്ങി. അയാൾക്ക് ജീവൻ ഉണ്ട്, താഴെ ഇറങ്ങി നന്ദി പറഞ്ഞു. രണ്ടാളുകൾ ഒരുമിച്ച് നടന്നു. നടന്ന് നടന്ന് കുറെ ദൂരം നടന്ന് ചെന്നപ്പോൾ മുകളിൽ കിടക്കുന്നുണ്ട് ആര്, നേരത്തെ പോയ നമ്മളിങ്ങോട്ടേ ഓടുന്നു. വീട് കിടക്കുന്ന മനുഷ്യരെ കാണാതെ നമ്മളെങ്ങോട്ടാണ് ഓടുന്നത്?